നമസ്കാരം, ഹെറാൾഡ് ന്യൂസിലേക്ക് സ്വാഗതം. ഗണപതിയുടെ മിത്ത് വിവാദത്തിൽ കൈപൊള്ളിയിരിക്കുകയാണ് CPM. അതുകൊണ്ട് തന്നെ വിശ്വാസ കാര്യത്തിൽ ഇടപെടുന്നത് കരുതലോടെ മതിയെന്ന് ഇടതുപക്ഷവും സർക്കാരും തീരുമാനിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ അന്ധവിശ്വാസങ്ങൾക്കും അനാചാരങ്ങൾക്കുമെതിരെ കൊണ്ടുവരാനിരുന്ന ബില്ല് തൽക്കാലം നിയമമാക്കണ്ട എന്ന് തീരുമാനിച്ചിരിക്കുകയാണ് പിണറായി സർക്കാർ. മനുഷ്യൻ്റെ ജീവന് ഹാനികരമല്ലാത്ത ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും ഒഴിവാക്കിയാണ് ബില്ലിൻ്റെ കരട് തയ്യാറാക്കിയതെങ്കിലും ചില അനുഷ്ഠാനങ്ങൾ, ആചാരങ്ങൾ അവ ഈ ബില്ലിൽ ഉൾപ്പെടുത്തേണ്ടി വരുമെന്ന നിയമോപദേശം ലഭിച്ചു. പ്രത്യേകിച്ച് കുത്തിയോട്ടം, വില്ല്, അതുപോലെ തന്നെ തെയ്യം, തീയിൽ ചാടിയുള്ള തീച്ചാമുണ്ടി തുടങ്ങി വടക്കൻ കേരളത്തിലും തെക്കൻ കേരളത്തിലും നടന്നു വരുന്ന ചില ആചാരങ്ങൾ, കുത്തിയോട്ടം അടക്കമുള്ളവ, മഴവിൽ കാവടി, അതുപോലെ വില്ല് കാവടി, ഇങ്ങനെയുള്ള ആചാരങ്ങളുണ്ട്. അവയൊക്കെ ശരീരത്തിൽ അല്പം മുറിവുണ്ടാക്കുകയൊക്കെ ചെയ്യുന്ന ആചാരങ്ങളാണ്. ഈ കരട് ബില്ലിൻ്റെ ചട്ടക്കൂടിനുള്ളിൽ ഒതുങ്ങി നിൽക്കുന്നവയല്ല ഇതൊന്നും തന്നെ. അതുകൊണ്ട് തന്നെ ഇവയൊക്കെ നിരോധിക്കേണ്ടി വന്നാൽ വിശ്വാസികളുടെ വലിയ എതിർപ്പിനിടയാക്കുമെന്ന് സർക്കാർ തിരിച്ചറിഞ്ഞിരിക്കുന്നു. ഗണപതി മിത്വിവാദത്തിൽ തന്നെ വലിയ പ്രതിഷേധമാണ് സർക്കാരിനെതിരെ ഉയർന്നിരിക്കുന്നത്. സ്പീക്കർക്കെതിരെയാണ് പ്രതിഷേധമെങ്കിലും അതൊടുവിൽ ഇടതു സർക്കാരിനെതിരെയും പിണറായി സർക്കാരിനെതിരെയുമായ വികാരമായി മാറുമെന്ന കാര്യത്തിൽ സംശയമില്ല. ആ സാഹചര്യത്തിലാണ് ഇത്തരമൊരു ബില്ല് നിയമമാക്കി കൊണ്ടുവന്നാൽ ഉണ്ടാകാനിടയുള്ള പ്രത്യാഘാതങ്ങളെക്കുറിച്ച് നിയമോപദേശം സർക്കാരിന് ലഭിച്ചിരിക്കുന്നത്. തൽക്കാലം ഈ ദുരാചാരങ്ങളെയും അനാചാരങ്ങളെയും നിയന്ത്രിക്കാൻ പുതിയ നിയമത്തിൻ്റെ ആവശ്യമില്ല. നിലവിലെ നിയമങ്ങൾ കൊണ്ട് തന്നെ ഇവയൊക്കെ തടയാൻ കഴിയുമെന്ന് നിയമവിദഗ്ധർ സർക്കാരിന് നിയമോപദേശം നൽകി. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ പുതിയ നിയമം കൊണ്ടുവരേണ്ട തൽക്കാലത്തേക്കെന്ന തീരുമാനത്തിലേക്ക് സർക്കാർ എത്തിയിരിക്കുന്നത്. വർഷങ്ങളായി ഈ കാര്യം സർക്കാരിൻ്റെ പരിഗണനയിലുള്ളതാണ്. 5 വർഷത്തോളം ആഭ്യന്തര വകുപ്പിൽ പൊടി പിടിച്ചിരിക്കുകയായിരുന്നു ഈ ഫയൽ. എന്നാൽ ഇലന്തൂരിലെ നരബലി വാർത്തകൾ പുറത്തു വന്നതിന് പിന്നാലെയാണ് ഇത്തരത്തിൽ അനാചാരങ്ങൾക്കും അന്ധവിശ്വാസങ്ങൾക്കെതിരായ ഒരു നിയമം സംസ്ഥാനത്ത് കർക്കശമായി നടപ്പാക്കണമെന്ന ആവശ്യമുയർന്നത്. തുടർന്ന് ആഭ്യന്തര വകുപ്പിൽ പൊടി പിടിച്ചിരുന്ന ഫയൽ പൊടിതട്ടിയെടുത്തു. അതിൽ കാലോചിതമായ മാറ്റങ്ങളും പരിഷ്കാരങ്ങളും വരുത്തണമെന്ന നിർദ്ദേശമുയർന്നു. അതിൻ്റെ കരട് മാസങ്ങൾക്ക് മുമ്പ് തയ്യാറാവുകയും ചെയ്തു. എന്നാൽ അതിനുശേഷമാണിപ്പോൾ ഏറ്റവും അടുത്തായി ഗണപതി മിത്ത് വിവാദം പുറത്തു വന്നിരിക്കുന്നത്. സ്പീക്കർ AN ഷംസീർ ഹൈന്ദവരുടെ വിശ്വാസ മൂർത്തിയായ ഗണപതി ഭഗവാനെ അധിക്ഷേപിച്ചു എന്നുള്ളതാണ് ആ വിവാദം. ഈ വിവാദത്തിന് പിന്നാലെ കേരളത്തിലെ ഹൈന്ദവ സംഘടനകൾ, സമുദായ സംഘടനകളൊക്കെ തന്നെ ഷംസീറിനെതിരെയും ഇടതു സർക്കാരിനെതിരെയും വലിയ പ്രതിഷേധങ്ങൾ ആരംഭിച്ചു. കോൺഗ്രസും BJP അത് രാഷ്ട്രീയമായി മുതലെടുപ്പ് നടത്തുന്ന സാഹചര്യവും ഉണ്ടായി. ഈ ഘട്ടത്തിലാണ് ഇനി അത്തരമൊരു സാഹചര്യം ഉണ്ടാകരുത്, വിശ്വാസികളിൽ നിന്ന് പാർട്ടി അകന്നു പോകുന്ന, അല്ലെങ്കിൽ പാർട്ടിയിൽ നിന്നും വിശ്വാസികൾ അകന്നു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകരുത്. വിശ്വാസികളും പാർട്ടിയും തമ്മിലുള്ള അന്തരം വർദ്ധിപ്പിക്കരുത്. അത് പരമാവധി കുറയ്ക്കുന്നതിനാണ് കാലോചിതമായി ശ്രമിക്കേണ്ടത്. അതുമാത്രമല്ല, ഏറ്റവും പ്രധാന കാര്യം ഈ CPM വിശ്വാസികളായ ആളുകൾ ഏറ്റവും അധികം ഉള്ളത് മലബാർ മേഖലയാണ്, വടക്കൻ കേരളത്തിലാണ്. അവിടെ വടക്കൻ കേരളത്തിൽ തെയ്യമെന്ന് പറയുന്നത് അവരുടെ ജീവിതത്തിൻ്റെ ഭാഗമാണ്. അവിടെ ഈ തെയ്യത്തെ, അല്ലെങ്കിൽ ഈ തീച്ചാമുണ്ടി അടക്കമുള്ള കാര്യങ്ങളെ നിയന്ത്രിക്കണമെന്നും നിരോധിക്കണമെന്നും CPM പറഞ്ഞാൽ അവിടെ ഈ CPM നേതാക്കൾക്ക് പിന്നെ കണ്ണൂരിലോ ആ പരിസര പ്രദേശങ്ങളിലോ കാലുകുത്താൻ പോലും കഴിയില്ല. അത്രത്തോളം വലിയ പ്രതിഷേധം അവിടെ ഉണ്ടാകും. അവിടെ അപ്പോൾ ആളുകൾ വിശ്വാസത്തിൻ്റെ കൂടെ നിൽക്കും. തെയ്യമെന്ന് പറയുന്നത് അവരുടെ ജീവിതത്തിൻ്റെ ഭാഗമാണ്. അവിടെ അവർ കമ്മ്യൂണിസം മറക്കും, വിശ്വാസത്തിൻ്റെ കൂടെ നിൽക്കും. അത് ഒരിക്കലും ഇടതുപക്ഷത്തെ സംബന്ധിച്ച് ചിന്തിക്കാനാവുന്ന കാര്യമല്ല. സ്വന്തം ഈറ്റില്ലമായ കണ്ണൂരിലെ ഏറ്റവും വിശ്വാസമുള്ള ഒരു ആചാരവും അനുഷ്ഠാനവുമാണ് ഈ തെയ്യങ്ങൾ. ആ തെയ്യങ്ങൾ പല രീതികളിലുണ്ട്. അതിൽ ചിലത് മാത്രമാണ് ശരീരത്തിന് ഹാനികരമായ രീതിയിൽ ഇങ്ങനെ ആഘോഷിക്കപ്പെടുന്നത്. എന്തായാലും ആ വിശ്വാസങ്ങളിൽ തൊട്ട് കളിക്കേണ്ട എന്ന തീരുമാനത്തിലേക്ക് CPM എത്തിയിരിക്കുന്നു, പിണറായി എത്തിയിരിക്കുന്നു. ഗണപതി മിത്ത് വിവാദത്തിൽ കൈപൊള്ളി. ഇനി അത്തരത്തിലൊരു റിസ്ക് കൂടി എടുക്കേണ്ട കാര്യമില്ല. എന്തായാലും തെരഞ്ഞെടുപ്പ് പുതുപ്പള്ളിയിൽ ആസന്നമായിരിക്കുന്നു. ആ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടാലും വിജയിച്ചാലും അത് രാഷ്ട്രീയ കേരളത്തിൽ വലിയ മാറ്റമൊന്നും ഉണ്ടാക്കില്ല. പക്ഷേ ഈ വരാനിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഏറെ നിർണായകമാണ്. ഇത്തരമൊരു നിർണായക ഘട്ടത്തിൽ ഭൂരിപക്ഷ സമുദായത്തെ പാർട്ടിയിൽ നിന്നും അകറ്റേണ്ടതില്ല. അതുകൊണ്ട് തന്നെ പരമാവധി വിഷയത്തെ ഒതുക്കി തീർക്കണം. ഗണപതി മിത്ത് വിവാദം തന്നെ എങ്ങനെയെങ്കിലും ഒന്ന് ഒതുക്കി തീർക്കാനുള്ള ശ്രമമാണ് CPM നടത്തുന്നത്. അതിന് പിന്നാലെ വിശ്വാസികളെ വ്രണപ്പെടുത്തിക്കൊണ്ടുള്ള, വിശ്വാസികളുടെ മനസ്സിനെ വ്രണപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു നടപടിയിലേക്കും പോകണ്ട. വിശ്വാസികളെ സംരക്ഷിക്കുന്ന സർക്കാരാണെന്ന ബോധ്യം അവരിലുണ്ടാക്കണം. അത്തരമൊരു മെസ്സേജ്
കൊടുക്കണം. അതിനുവേണ്ടി തൽക്കാലം അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും നിരോധിക്കേണ്ട ബില്ല് നിയമമാക്കേണ്ടെന്ന് തന്നെയാണ് പിണറായി സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്.